കഥയുടെ പേര് അന്നപ്പുന്നാരം. രചന അവതരണം രമ്യ കെയം. ഉപ്പുമാവ് ഞാൻ തിന്നില്ല, കറിക്ക് ഉപ്പുകൂടി. മീനില്ലാണ്ട് ചോറിറങ്ങില്ല. ചിക്കൻ വറുത്തതില്ലേ, കുഞ്ഞിന് പാലും കുറുക്കും പോരാ, ഹോർലിക്സും കൊടുക്കണം. ചായയ്ക്ക് കടി ബിസ്ക്കറ്റോ? ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയും അൽഫാമുമായാലോ? സദ്യയായാൽ 16 കൂട്ടം കറി വേണം, പായസം നിർബന്ധം. റേഷനരി കൊണ്ട് ചോറ് വെച്ച് വിരുന്നാർക്ക് കൊടുക്കാവോ? എനിക്ക് മാങ്ങ വേണ്ട, ആപ്പിളാണ് ഇഷ്ടം. പൂള പുഴുങ്ങിയത് ഞാൻ കഴിക്കൂല. ബർഗർ വേണം, അല്ലെങ്കിൽ ബ്രെഡ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി തന്നാലും മതി. നികിത ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് തവിയും പിടിച്ച് നിൽക്കാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എന്തുണ്ടാക്കും? അങ്ങ് ദൂരെ കൂജാ കൂജാ, തടിച്ച ചുണ്ടുകളും പിപ്പിരിമുടിയും എണ്ണക്കറുപ്പുമുള്ള ഹത്സാ ബാലൻ വിളിച്ചു കൂവുകയാണ്. അവൻ്റെ കൂട്ടരെല്ലാം അല്പം മുൻപിലാണ്. പാറപ്പുറത്ത് വലിയൊരു തേനീച്ചക്കൂട് കണ്ടിട്ടാണ് വിളിക്കുന്നത്. എല്ലാവരും ഓടിയെത്തി. അതിലെ ഒരുവൻ തോളിലെ തോൽസഞ്ചിയിൽ നിന്ന് ഏതോ ചെടിയുടെ വേരുകൾ കൂട്ടിക്കെട്ടിയതെടുത്ത് തീ പിടിപ്പിച്ചു പുകച്ച് തേനീച്ചകളെ തുരത്തി. കൂട്ടിൽ നിന്ന് തേൻ മാന്തിയെടുത്ത് കഴിക്കാൻ തുടങ്ങി. എല്ലാവർക്കും സന്തോഷം. പാട്ടുപാടി ആർപ്പ് വിളിച്ച് ആ സംഘം ഉൾക്കാട്ടിലേക്ക് നീങ്ങി. മറ്റൊരിടത്ത് നീണ്ട കാലുകളുള്ള ഉയരക്കാരായ മസായികൾ കാടിനുള്ളിൽ ആടിനെ ചുട്ടെടുക്കുകയാണ്. ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്ന ചൊല്ല് അർത്ഥവത്താക്കുന്നത് പോലെ ആടിൻ്റെ ചോരയും മാംസവും എല്ലാം എല്ലാവരും ഭക്ഷിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഭക്ഷണഭാഗം ഗോത്രത്തിലേക്ക് കൊടുത്തയച്ചു. സന്തോഷം, നൃത്തം, പല നിറത്തിലുള്ള മുത്തുകൾ കോർത്ത കൗതുകമുള്ള ആഭരണങ്ങൾ, തലയിൽ കുത്തി നിർത്തിയ തൂവലുകൾ, മൃഗത്തോൽ കൊണ്ടുണ്ടാക്കിയ വസ്ത്രം, ഇത് അവരുടെ ലോകം. കാടാണ് വീട്. ആഹാരം കിട്ടുമ്പോൾ കഴിക്കുന്നു, കിട്ടിയില്ലെങ്കിൽ പട്ടിണി. മുന്നോട്ട് അധികം ചിന്തിക്കുന്നില്ല. ദീർഘായുസ്സുള്ളവർ ഏകദേശം 45 വയസ്സുവരെ ജീവിക്കും. വിദ്യാഭ്യാസമില്ല, ആഡംബരമില്ല. പാട്ടുപാടി നൃത്തം ചെയ്ത് ആസ്വദിച്ച് മൺകുടിലുകളിൽ ജീവിക്കുന്നു. ഒരേ ഒരു ചിന്ത മാത്രം, ജീവൻ നിലനിർത്താനുള്ള ആഹാരം കണ്ടെത്തുക. പഴകിയ മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ട് ഭാഗികമായി കത്തിച്ച് കൽക്കരി നിർമ്മിക്കുകയാണ് ഗോത്രത്തിലെ ആണുങ്ങൾ. പെണ്ണുങ്ങൾ മുത്തുകൾ കോർത്ത് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. കുട്ടികൾ കാട്ടുതാൻ ശേഖരിക്കുന്നു. ഇതെല്ലാം വിറ്റ് പണം കിട്ടിയാൽ മുന്നോട്ട് ജീവിക്കാം. കുടിലിൻ്റെ മുൻപിൽ ഒരു അടുപ്പുകൂട്ടി 3-4 സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. ശേഖരിച്ചു കൊണ്ടുവന്ന ഉരുളക്കിഴങ്ങ്, ആഫ്രിക്കൻ ബീൻസ്, ചില ഇലകൾ എല്ലാം കൂടി കലത്തിലിട്ട് പുഴുങ്ങി. കൂജാ കൂജാ കുഞ്ഞുങ്ങളെ വിളിക്കുകയാണ്. കുട്ടികൾ ആർപ്പ് വിളിച്ച് ഓടിയെത്തി. സന്തോഷത്തോടെ അന്ന് കിട്ടിയ അന്നം കഴിച്ചു. കാലത്തിനും ജീവിത സാഹചര്യങ്ങൾക്കുമനുസരിച്ച് ഭക്ഷണരീതികൾ മാറുമെങ്കിലും അവനവന് കിട്ടുന്ന ആഹാരം നന്ദിയോടെ സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ സംതൃപ്തി ഉണ്ടാകുന്നു എന്ന തത്വചിന്തയിൽ നികിത എത്തിച്ചേർന്നു. നികിത ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് യൂട്യൂബ് നോക്കി ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയാലോ? ഫ്രിഡ്ജിലാണെങ്കിൽ ചെമ്മീനും കരിമീനും ചിക്കനും ബട്ടറും എല്ലാമുണ്ട്. നികിത പാചകം തുടങ്ങി.